കർത്താവ് ഇവരുടെ പാപങ്ങൾ പരിഹരിക്കട്ടെ,
കുറ്റങ്ങൾ ക്ഷമിക്കട്ടെ. അരിഷ്ടതകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വെച്ച് ഇവൾ ചെയ്തിട്ടുള്ള പാപങ്ങളും പിഴകളും ദൈവം മായ്ച്ചു കളയട്ടെ. സമൃദ്ധമായ തന്റെ കരുണയുടെ ബഹുലത നിമിത്തം താനവയെ ഓർക്കാതിരിക്കട്ടെ. നീതിമാന്മാരുടെ മേൽ കരുണ ചെയ്യുമ്പോൾ ഇവളുടെ മേലും താൻ കരുണ ചെയ്യട്ടെ. ഇവളുടെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചും ഇവിടെ ശേഷിക്കുന്നവരെ വിശുഖാ തമ്പുരാൻ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുമാറാകട്ടെ. വത്സല സഹോദരരെ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ, ധൈര്യപ്പെടുത്തുവേൻ. മരിച്ചവരെ സംസ്കരിച്ച് നീതീകരണം പ്രാപിക്കുവേൻ. മരിച്ചവന് കാരണം നിഷേധിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നതാ നന്നായി എന്നുള്ള വേദവാക്യം വിശുദ്ധസഭയുടെ മക്കളായി നിങ്ങൾ വന്ന് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായിരുന്നള്ളി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചുകൊള്ളുവേനും നരളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സകലവിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ ഈ അപേക്ഷകൾ സാധിക്കുമാറാകട്ടെ. തന്നിലുള്ള ശരണത്തോടുകൂടി ദിനപ്രാപിച്ചായ ഭക്തിയായ ദാസിയെ ദൈവം കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സംഘത്തിൽ ദൈവകൃപ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരും ദൈവം കൃപ ചെയ്യും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ അന്ത്യകാല സംസ്കാര ശുശ്രൂഷയെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ദൈവമേ, ബലഹീനവും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവുമാക്കി തീർക്കേണമേ. ആബോബ്രോ റൂഹോ കാദേശോ ോർത്താവേ.